നല്ല മനോഹരമായിട്ടുള്ള ചില പാറ്റേണുകളെ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അധികം ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതായത് ഇങ്ക്സ്കേപ്പ്, ലിബ്രെ ഓഫീസ് റൈറ്റർ, അതേപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടാണ്. ജാവ, C++, സി, പൈത്തൺ ഇവയൊക്കെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഈ പൈത്തൺ ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ആനിമേഷൻസ് തയ്യാറാക്കാനും നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള പാറ്റേണുകൾ തയ്യാറാക്കാനും ഒക്കെ തന്നെ പൈത്തൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റികളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പൈത്തൺ ഉപയോഗിച്ചിട്ട് ചെറിയൊരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗിൽ ഇവിടെ IDLE എന്ന് കാണാം. ഓക്കെ, ഐഡിൽ എന്ന് വിളിക്കാം. ഈ ഒരു IDLE ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് IDLE. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ പൈത്തൺ ഷെൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഷെൽ പ്രോംപ്റ്റ് എന്ന് പറയാം. സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് പിന്നീട് അതിനെ ടെർമിനൽ ഉപയോഗിച്ച് റണ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യാനും അവിടെ നിന്ന് തന്നെ റണ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ചില എഡിറ്ററുകളുണ്ട്. അത്തരത്തിലുള്ള എഡിറ്ററുകളെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അത്തരത്തിലെ പൈത്തൺ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്യാനും റണ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ചില IDEകളുണ്ട്. നമ്മുടെ ഉബുണ്ടുവിൽ തന്നെയുള്ള രണ്ട് IDEയാണ് ജീനിയും IDLEയും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് IDLE എന്ന് പറയുന്ന ID ഉപയോഗിച്ചിട്ടായിരിക്കും. ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം ടൈപ്പ് ചെയ്യാണ്, പ്രിൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 5+5 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അവിടെ നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് 5+5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എൻറ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടോ സംഭവിച്ചതെന്താ, ഈ 5ഉം 5ഉം കൂട്ടിയിട്ട് എത്രയാണോ നമുക്കതിൻ്റെ റിസൾട്ട്, അതിവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. പ്രിൻ്റ് എന്ന ഫംഗ്ഷൻ കൊടുത്ത് 5+5 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ, അതായത് 5ഉം 5ഉം കൂട്ടിയിട്ട് നമുക്കതിൻ്റെ ആൻസർ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കിട്ടി അല്ലേ. പൈത്തൺ ഉപയോഗിച്ചിട്ട് ജാമിതീയ രൂപങ്ങൾ, പാറ്റേണുകളൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കമാൻഡുകൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഡോട്ട്, ഫോർവേഡ്, റൈറ്റ്, ലെഫ്റ്റ്, ഇത്തരത്തിലുള്ള കുറച്ച് കമാൻഡുകളുണ്ട്. ഈ കമാൻഡുകളെ നമ്മൾ പൊതുവെ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡ് എന്നാണ് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അഥവാ മൊഡ്യൂൾ എന്ന് പറയും, ലൈബ്രറി എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ പേര് ടേർട്ടിൽ എന്നാണ്. പൈത്തണിൽ നമ്മൾ ടെർട്ടിൽ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാഫിക്സ് നിർദ്ദേശങ്ങളൊക്കെ, ഈ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിനെ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ലൈനിൽ നമ്മൾ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലൈൻ ഉപയോഗിക്കും. ആ ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെർട്ടിൽ എന്ന സോഫ്റ്റ്വെയർ, അഥവാ ആ ടേർട്ടിൽ എന്ന ആ ഒരു മൊഡ്യൂളിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ ഉപയോഗിച്ച് ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പൈത്തൺ ഗ്രാഫിക്സിലെ ആ കമാൻഡുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേർട്ടിലിനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനായി ഇവിടെ ഫ്രം എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് TURTLE ടേർട്ടിൽ ഇമ്പോർട്ട്, അതിനുശേഷം ഒരു സ്റ്റാർ കൊടുക്കുക, അതായത് ആസ്റ്ററിക്സ് എന്ന് ഇതിനെ പറയും. സ്റ്റാർ എന്നും നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിനെ ശരിക്കും നമ്മൾ വിളിക്കുക ആസ്റ്ററിക്സ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ വർക്ക് ചെയ്യും. ഇതിന് തൊട്ട് താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് എൻറ്റർ കീ പ്രസ് ചെയ്യുക. ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ ഫോർവേഡ് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അവിടെ 100 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര വരക്കണം. ഓക്കെ, ഒരു വര വരക്കണം. ആ വരയുടെ നീളം എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, ഫോർവേഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വര വരക്കാൻ വേണ്ടിയാണ്. ആ വരയ്ക്ക് എത്ര യൂണിറ്റ് നീളം വേണം എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 യൂണിറ്റ് നീളമുള്ള വര കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മളിവിടെ ഈ ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിതാ ഇവിടെ തന്നെ കിട്ടി അല്ലേ. എന്നാൽ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഫോർവേഡ് 100 എന്ന് പറഞ്ഞു കൊടുത്ത് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് കിട്ടുക? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫോർവേഡ് 100 എന്ന് പറഞ്ഞു കൊടുത്തു, എൻറ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഇതുവരെ കാണാത്ത പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നു. ആ വിൻഡോയിലാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത്.
നമ്മൾ നേരത്തെ പ്രിന്റ് 5+5 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കിട്ടി. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ തന്നെ നമുക്ക് കിട്ടും. എന്നാൽ ഗ്രാഫിക്സ് ഒക്കെയാണ് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്തരം കമാൻഡുകൾ ഗ്രാഫിക്സ് പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് പുതിയൊരു വിൻഡോയിലായിരിക്കും. ഈ വിൻഡോയാണ് നമ്മൾ ഗ്രാഫിക്സ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് എന്ന് കൊടുത്തിട്ട് 100 എന്ന് കൊടുത്തപ്പോൾ 100 യൂണിറ്റ് നീളമുള്ള ഒരു വരയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം? ഇത് കണ്ടോ, ഈ ചങ്ങായിയെ നമുക്ക് ടേർട്ടിൽ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ടെർട്ടിൽ അങ്ങോട്ടല്ലേ നോക്കി നിന്നിട്ടുള്ളത്? നമുക്ക് ഈ ടെർട്ടിലിനെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക്, ഈ ടെർട്ടിലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വെക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമുക്കിതിനെ തിരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് എന്നതാണ്. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. ബ്രാക്കറ്റിൽ എത്ര ഡിഗ്രി നമുക്കിതിനെ തിരിക്കണം? 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി അതിൻ്റെ ആ ഒരു ആംഗിളാണ്. അപ്പോൾ 90 ഡിഗ്രി നമ്മൾ കൊടുത്തു. അതിനുശേഷം എൻ്റെ അടുത്ത് പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഈ ചങ്ങായി ഇവിടെ നിന്ന് തിരിഞ്ഞു നിന്നു, 90 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് അത് തിരിഞ്ഞു നിന്നു. ഇനി ഒരു കമാൻഡ് ഉണ്ട്, പെൻ സൈസ്. ഇതാ, ഇതേപോലെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, പെൻ സൈസ് 10. ഇനി ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റർ പ്രസ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. എന്താണ് ഈ പെൻ സൈസ് 10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു കമാൻഡ് കൂടി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഫോർവേഡ് 100, നമ്മൾ നേരത്തെ പഠിച്ച കമാൻഡ് തന്നെ, ഫോർവേഡ് 100 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പം കണ്ടോ, നേരത്തെ നമ്മൾ ഫോർവേഡ് 100 എന്ന് കൊടുത്തപ്പോൾ വന്നതുപോലെയാണോ ഇപ്പോൾ വന്നത്? അല്ല അല്ലേ, അതിന് കുറച്ച് കനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൻ സൈസ് എന്ന് പറയുന്ന ഈ ഒരു ലൈന് നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഇത്ര കനം ആ ഒരു ലൈനിന് വന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞു കൊടുത്തത് ആ 10 യൂണിറ്റ് കനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പെൻ സൈസ് 10 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഫോർവേഡ് 100 എന്ന് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പെൻ സൈസിൽ കൊടുത്ത അത്രയും കനത്തിൽ, 10 യൂണിറ്റ് കനത്തിൽ ഈ ഒരു ലൈന് നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഈ ലൈനിൽ താഴോട്ടേക്ക് വന്നത്? നമ്മൾ ആ ടെർട്ടിലിനെ ഈയൊരു ലൈൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആ ടെർട്ടിലിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇത് താഴോട്ടേക്ക് വന്നത്. ഇനി ഒരു കമാൻഡ് കൂടി കാണിച്ചു തരാം, ഡോട്ട്. പേര് പോലെ തന്നെ ഡോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, ഡോട്ട് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ ആ ഡോട്ടിന് എത്ര വലിപ്പം വേണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 20 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. അത് 20 യൂണിറ്റ് ആണ് ആ ഡോട്ടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ ഇത്ര സമയവും ചെയ്തത് ഇവിടെ ഓരോരോ ലൈന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അത് റൺ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ലൈൻസ്, ഇതേപോലെ കുറേ കമാൻഡ്സ്, കുറേ ലൈൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ ആയിരിക്കില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഐഡിയൽ, അഥവാ ഈ ഒരു ഐഡിയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് വേണം, ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഫയലിൽ ന്യൂ ഫയല്. അപ്പോൾ കണ്ടോ, ഒരു പുതിയ വിൻഡോ കിട്ടിയില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വിൻഡോ കിട്ടി. ഇനി മുതലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നിങ്ങൾ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സമചതുരം വരക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ, എന്നാലും പൈത്തൺ ഗ്രാഫിക്സിലെ കമാൻഡുകളും കാര്യങ്ങളും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഫ്രം TUR TLE ടേട്ടിൽ ഇമ്പോർട്ട് എന്നിട്ടൊരു സ്റ്റാർ ഇട്ട് കൊടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയിൽ ചോദിക്കും, പ്രാക്ടിക്കൽ ഇത് കൊടുത്തില്ലെങ്കിൽ എറർ വരും. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കറിയാം ഒരു സമചതുരം വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു ലൈന് വരക്കണം അല്ലേ. ഫോർവേഡ് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഫോർവേഡ് എന്ന് കൊടുത്തു, ആ ലൈനിന് എത്ര യൂണിറ്റ് നീളം വേണം? 100 മതി. ഓക്കെ, ഞാൻ 100 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, സമചതുരമാണ് നേരെ ഒരു ലൈന് വരച്ചിട്ട് നമ്മുടെ ടേർട്ടിലിനെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് തിരിച്ചു വെക്കണം. അതിനായി RIGHT റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 90 ഡിഗ്രി, ഓക്കെ 90 എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈന് നമുക്ക് കിട്ടും, അതേപോലെ നമ്മുടെ ടേർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കും. ഓക്കെ, ഇതേ ലൈന് തന്നെ ഒന്നുകൂടി, ഈ രണ്ട് ലൈൻസ് ഒന്നുകൂടി പ്രവർത്തിപ്പിച്ചാലോ? നമുക്ക് നോക്കാം. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ താഴെ ഇതിനൊന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. ഓക്കെ, കോപ്പി കൊടുക്കുക, എന്നിട്ട് ഇതാ ഇതിൻ്റെ താഴെയായിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ നോക്കി ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പം ഞാൻ ഇതാ ഈ ലൈൻസ് തന്നെ, ഈ രണ്ട് ലൈൻസ് തന്നെ ഒന്നുകൂടി ഇവിടെ കൊടുത്തു.
അപ്പോൾ നമുക്ക് എന്താണ് വരുവെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ എന്ത് കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിത് റണ്ണ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനെ സേവ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കുക, സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതായത് ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ ഡെസ്ക് ടോപ്പ് ഉണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ സേവ് ചെയ്യേണ്ട ഫോൾഡർ, ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിനകത്ത് IT എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിനകത്താണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പം ഒരു പേര് കൊടുക്കണം, ഞാൻ 1 എന്ന് ഒരു പേര് കൊടുത്തു. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ആ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ റൺ ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ റൺ ചെയ്യാൻ പറ്റൂ. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ രണ്ട് ലൈന് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് കിട്ടി അല്ലേ, എന്നിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിന്നു. അടുത്ത ഈ രണ്ട് ലൈന് കൊടുത്തപ്പോൾ ആ ടർട്ടിൽ നേരെ താഴോട്ടേക്ക് വന്നു, എന്നിട്ട് വീണ്ടും ഇത് തിരിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് നിന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലൈൻസ് തന്നെ 4 തവണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വശമുള്ള സമചതുരം കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ, ഈ ലൈൻസ് തന്നെ, ഈ രണ്ട് ലൈൻസ് ഞാൻ വീണ്ടും ഇവിടെ കൊടുക്കുകയാണ്. അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 1-ാമത്തേത്. ഓക്കെ, ഇത് ഇവിടെ വന്ന് തിരിഞ്ഞു നിൽക്കാം. ഇത് 2-ാമത്തേത്. ഓക്കെ, ഇത് 3-ാമത്തേത്. ഇത് 4-ാമത്തേത്. ഇനി ഞാനൊന്ന് റൺ ചെയ്യുന്നു. ഓക്കെ, റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഓക്കെ, ഫയലിൽ സേവ് കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ സമചതുരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ സെയിം കമാൻഡ്സ് തന്നെ, അതായത് ഈ ലൈൻസ് തന്നെ നമ്മൾ 4 തവണ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു അല്ലേ. വീണ്ടും വീണ്ടും, അതായത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സമചതുരം നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാക്കിയാലോ? ഇത്തരത്തിൽ സെയിം കമാൻഡ്സ് തന്നെ, സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കേണ്ട അവസരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ കളയുന്നു. ഓക്കെ, നമുക്കിപ്പം ആ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കേണ്ട ആ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫോർ സ്പേസ് ഐ സ്പേസ് ഇൻ എന്നിട്ടൊരു സ്പേസ് ഇടാം, റേഞ്ച് ബ്രാക്കറ്റിൽ 4 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ടൊരു കോളൻ ഇട്ട് കൊടുക്കാം, എന്നിട്ടൊരു കോളൻ ഇട്ട് കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൊടുത്ത ശേഷം ഈ ഫോർവേഡിനെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മുടെ കീബോർഡിൽ ടാബ് കീ പ്രസ് ചെയ്താൽ അത് ഇങ്ങോട്ടേക്ക് വരും. അതേപോലെ ഈ റൈറ്റിനെയും നമുക്ക് ഉള്ളിലേക്കാക്കണം. അതായത് നമ്മുടെ ഈ ഒരു ഫോർ ലൂപ്പിലേക്ക് നമ്മൾ ഈ ഫോർവേഡിനെയും റൈറ്റിനെയും കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ റണ് ചെയ്യുന്നതിന് മുമ്പ് ഫയലിൽ സേവ് കൊടുക്കാം. ഇനി റണ്ണിൽ റൺ മൊഡ്യൂൾ. കണ്ടില്ലേ, നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ഔട്ട്പുട്ട് തന്നെ ഇവിടെ കിട്ടി. പക്ഷെ നമ്മൾ ഇത്ര ലൈൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഈ 2 ലൈൻസ് 4 തവണ ഉപയോഗിച്ചു അല്ലേ, 4 തവണ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് 4 വശമുള്ള നമ്മുടെ സമചതുരം കിട്ടി. എന്നാൽ അത് നമ്മളിവിടെ ജസ്റ്റ് ആ 2 ലൈൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആ ലൈൻസിനെ 4 IN range എന്ന് പറഞ്ഞിട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എന്നിട്ട് ഈ ഏകദേശം ഈ IE താഴെയായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആ ഒരു കമാൻഡ്സ് കൊടുത്തപ്പോൾ ഈ കമാൻഡ്സ് 4 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ചു. ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ ഇത്തരത്തിലുള്ള ഫോർ ലൂപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സമചതുരമൊക്കെ വരച്ച് കഴിഞ്ഞു, ഇനി നമുക്കൊരു ത്രികോണം വരക്കാം. ഓക്കെ, ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് എത്ര വശങ്ങളുണ്ട്, 3 വശങ്ങളുണ്ട് അല്ലേ. ആ 3 വശങ്ങൾക്ക് ഓരോ വശത്തിനും, അതായത് ഓരോ ലൈനിനും നമുക്ക് 100 യൂണിറ്റ് നീളം വേണം എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മൈൻഡിൽ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു, പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നു. ഇവിടെ ഐഡിൽ എന്ന് പറഞ്ഞിട്ട് കാണാം, ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെയല്ല നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വിൻഡോ കിട്ടിയില്ലേ, ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഇനി ഉള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, ഫ്രം ടേട്ടിൽ ഇമ്പോർട്ട്. ഓക്കെ, എന്നിട്ടൊരു സ്റ്റാർ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഞാൻ ഫോർ ഐ ഇൻ റേഞ്ച് 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ താഴെ ഫോർവേഡ് 100. ഈ ലൈൻസൊക്കെ എന്തിനാണ് എന്നുള്ളത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം, പറഞ്ഞു തരാം. ആദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് 120 ഡിഗ്രി,
ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സേവ് ചെയ്യുന്നു. ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ്. അപ്പൊ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിതാ ഇതിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വിളിച്ചിട്ട് ഞാനിവിടെ ഡെസ്ക് ടോപ്പിനകത്ത് IT എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്താണ് സേവ് ചെയ്യുന്നത്. ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇവിടെ കാണാം പൈത്തൺ ഫയലിന് .py എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഷൻ അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഫയൽ നെയിം 2 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ റൺ ചെയ്യണം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക, റണ്ണിൽ റൺ മൊഡ്യൂൾ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇത്തരത്തിൽ ഔട്ട്പുട്ട് കിട്ടിയത്? നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ലൈന് കൊടുത്തു, അതെന്തിനാണെന്ന് അറിയാം. ബാക്കിയുള്ള ഈ കമാൻഡുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ടെർട്ടിൽ എന്ന മൊഡ്യൂൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തത്. ഇനി ഫോർവേഡ് 100 എന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ, അതായത് ഓരോ ലൈനിൻ്റെയും ആ ഒരു വലിപ്പമാണ്. അതായത് ഫോർവേഡ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 യൂണിറ്റ് നീളമുള്ള ഒരു ലൈന് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ഈ ടെർട്ടിൽ ഇങ്ങോട്ടേക്ക് 100 യൂണിറ്റ് നീളത്തിൽ ഒരു വര വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ആംഗിൾ കണ്ടോ, ഇവിടെ പുറമേയുള്ള ആ ഒരു ആംഗിൾ, നമ്മൾ ഇതിനകത്തുള്ള ആംഗിൾ അല്ല കൊടുക്കേണ്ടത്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരയ്ക്കുമ്പം ആ പുറമേയുള്ള ഔട്ടർ ആംഗിൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ഔട്ടർ ആംഗിൾ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 120 എന്നതാണ് കൊടുത്തത്. ഇവിടെ കണ്ടോ, ലെഫ്റ്റ് 120, ടർട്ടിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് അത് തിരിഞ്ഞു നിൽക്കും. ആ ഒരു സെയിം കാര്യം തന്നെ, ആ രണ്ട് ലൈൻ തന്നെ നമ്മളൊരു ഫോർ ലൂപ്പിലിട്ടു. അപ്പോൾ എത്ര തവണ അത് വർക്ക് ചെയ്യിപ്പിക്കണം? 3 തവണ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കണം. കാരണം 3 വശങ്ങളല്ലേ നമുക്കുള്ളത്. നമ്മൾ 3 തവണ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമായിട്ട് നമുക്കിതിനെ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിനി ഒരു പെൻറ്റഗൺ എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുക, ഒരു പെൻറ്റഗൺ എങ്ങനെ നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാമെന്ന് നോക്കാം. പെൻറ്റഗൺ മീൻസ് പഞ്ചഭുജം, അതായത് 5 ഭുജങ്ങൾ, 5 വശങ്ങൾ അതിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പഞ്ചഭുജം വരയ്ക്കണം, ഒരു പെൻറ്റഗൺ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം അറിയണം? നമുക്ക് അതിൻ്റെ ഓരോ വശത്തിൻ്റെ നീളം അറിയണം. ഓരോ വശവും നമ്മൾ 100 യൂണിറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഓരോ വരയും വരച്ചിട്ട് നമ്മുടെ ടേർട്ടിൽ എത്ര ഡിഗ്രി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം, നമുക്ക് അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവിടെ അതിൻ്റെ ഔട്ടർ ആംഗിൾ അറിയാമെങ്കിൽ, ഓക്കെ, നമ്മൾ തിരിക്കേണ്ടത് ഔട്ടർ ആംഗിൾ ആണ്, ശ്രദ്ധിക്കണം, അതിനകത്തുള്ള ആംഗിൾ അല്ല. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ നമുക്കിവിടെ കാണാം അല്ലേ. പെൻറ്റഗണിൻ്റെ അഥവാ പഞ്ചഭുജത്തിൻ്റെ ഔട്ടർ ആംഗിൾ 72 ഡിഗ്രി ആണ്, 72 ഡിഗ്രി. ആ 72 എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു പുതിയ ഫയൽ എടുക്കുകയാണ്. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഓക്കെ, പുതിയൊരു ഇതൊക്കെ അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും നമുക്ക് ഇനി വേണ്ട. ഈ ഒരു പുതിയ വിൻഡോയിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഫ്രം TUR TLE ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, ഇനി നമുക്കെന്ത് വേണം, നമുക്ക് ഫസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ലൂപ്പിലേക്ക് ഇടാം. അതിനു മുമ്പ് ഫോർവേഡ് എത്ര യൂണിറ്റ് നീളമുള്ള ലൈനാണ് വേണ്ടത്? 100 യൂണിറ്റ്. ഓക്കെ, ഒരു ലൈൻ 100 യൂണിറ്റ് നീളത്തിൽ വരച്ച ശേഷം നമുക്ക് എത്ര ഡിഗ്രി തിരിയണം? ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ഡിഗ്രി തിരിയണം? നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ ഔട്ടർ ആംഗിൾ നമുക്ക് നമ്മുടെ ടേർട്ടിൽ 72 ഡിഗ്രി തിരിയണം. അപ്പോൾ 72 72 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ ലൈൻസ് എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം? എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങളുണ്ട് അല്ലേ, പഞ്ചഭുജത്തിന് പെൻറ്റഗൺ 5 വശങ്ങളുണ്ട്. അപ്പോൾ 5 തവണ ഈ ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ മതി. അതിനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇതിന് ആ ഒരു 2 ലൈനിൻ്റെ മുകളിലായിട്ട് 4 i ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം? 5 തവണ, 5 എന്ന് കൊടുക്കുക. എന്നിട്ടൊരു കോളൻ ഇടുക. ശ്രദ്ധിക്കുക, ഈ കോളനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമുക്കിത് ഇതിനെ കുറച്ച് ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, ഈ ഒരു സ്പേസ് കൃത്യമായിട്ട് ഇടണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഫയലിൽ സേവ്. ഞാൻ എവിടെ സേവ് ചെയ്യുന്നു, നമ്മുടെ നേരത്തെ സേവ് ചെയ്ത അതേ ഫോൾഡറിൽ തന്നെ 3 എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇനി റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ, റണ്ണിൽ റൺ മൊഡ്യൂൾ. സെറ്റല്ലേ, നമ്മുടെ പഞ്ചഭുജം കിട്ടിയില്ലേ. അപ്പോൾ ഈ ലൈൻസ് എന്തിനാണ് കൊടുത്തതെന്ന് നോക്കിയാണല്ലോ. ഇനി നമുക്ക് ഹെക്സഗൺ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് ഹെക്സഗൺ വരക്കുക എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാ ആവശ്യമായുള്ള ഹിൻറ്റുകൾ ഇത് ഇവിടെ തരുന്നുണ്ട്. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം മുതൽ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, പ്രോഗ്രാമിംഗിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ IDLE ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുന്നു.
അപ്പൊ ഇതാ നമ്മുടെ പൈത്തൺ ഷെൽ ഇവിടെയുണ്ട്. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുന്നു, ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു പുതിയ വിൻഡോ ഉണ്ട് അല്ലേ, എഡിറ്റർ വിൻഡോ, ഇവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഫ്രം ടേട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഫോർ ഐ ഇൻ റേഞ്ച്, എത്ര വശങ്ങളുണ്ട്, ഇനി നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, നമ്മുടെ ഹെക്സഗണിന് 6 വശങ്ങളാണുള്ളത്, സോ 6 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഒരു കോളൻ ഇട്ട് കൊടുക്കാം, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഇത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഐയുടെ, ഏകദേശം ഈ ഒരു ഐയുടെ താഴെ തന്നെയായിട്ട് കേഴ്സർ വന്ന് നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് വന്ന് നിൽക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് 100, അതിന് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ഡിഗ്രി ടേൺ ചെയ്യണം, അവിടെ ലെഫ്റ്റ് 60 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം, ഫയലിൽ സേവ് കൊടുക്കാം, ഫയലിൽ സേവ്. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഡെസ്ക് ടോപ്പിൽ IT എന്ന് പറയുന്ന ഫോൾഡറിൽ 4 എന്ന പേരിൽ സേവ് ചെയ്യുന്നു, 4 എന്ന പേര് കൊടുത്തു, സേവ് കൊടുക്കാം. ഇനി ഇതിനെ റൺ ചെയ്ത് നോക്കാം, റണ്ണിൽ റൺ മൊഡ്യൂൾ സെറ്റല്ലേ. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് രസകരമായിട്ടുള്ള, നല്ല രസമുള്ള കുറച്ച് പാറ്റേൺസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പാറ്റേൺ നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് സമചതുരം ഉണ്ട്, സമചതുരം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സമചതുരം 6 തവണ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻസിലേക്ക് പോവാം, പ്രോഗ്രാമിങ്ങിലേക്ക് വരിക. ഇവിടെ നമ്മുടെ IDയിൽ ഉണ്ട് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് IDയിൽ, ഈ ഒരു ക്രമത്തിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ വിൻഡോ വേണം, നമ്മുടെ എഡിറ്റർ വിൻഡോ വേണം, അതിനായിട്ട് ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഓക്കെ, ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോ, നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമുള്ള ലൈൻസൊക്കെ ആദ്യം തന്നെ ഇത് ടൈപ്പ് ചെയ്ത് വെക്കാം, അതിനുശേഷം എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ കുറച്ച് ലൈൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റൺ ചെയ്ത് നോക്കാം, എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യണം, ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ്. എവിടെ സേവ് ചെയ്യണം, ഡെസ്ക് ടോപ്പിലെ IT എന്ന് പറഞ്ഞ ഫോൾഡർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ എവിടെയാണോ അതിൽ സേവ് ചെയ്യാം. ഫയൽ നെയിം ഞാനിവിടെ 5 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യും, സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്ത് നോക്കാം, റണ്ണിൽ റൺ മൊഡ്യൂൾ. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ സമചതുരം ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ലൈൻസും എന്തിനാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പരിചയമുള്ളതാണ്. എന്തിനു വേണ്ടിയുള്ളതാ, സമചതുരം വരക്കാൻ വേണ്ടി, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്, സമചതുരം വരക്കാൻ വേണ്ടിയാണ് ഇത്രയും ലൈൻസ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ. ഈ സമചതുരം എത്ര തവണ നമുക്ക് വരണം, അതാണ് നമ്മൾ 4i റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, 6 സമചതുരമാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് 4i റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു. ഓരോ സമചതുരവും 6 തവണ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തത്. അതേപോലെ ഈ റൈറ്റ് 60 എന്ന് പറഞ്ഞു കൊടുത്തത് ഓരോ തവണ പ്രിന്റ് ചെയ്യുമ്പോഴും 60 ഡിഗ്രി വലത്തോട്ട്, റൈറ്റ് എന്ന് പറയുമ്പോൾ വലത് വശത്തേക്ക്, റൈറ്റ് സൈഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ ഒരു ലൈന്, അതിന് വേണ്ടിയാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് പെൻ സൈസ്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ ആ ഒരു കനം, അതിനുവേണ്ടി അത് 3 യൂണിറ്റ് വേണം എന്നുള്ളതാണ് പെൻ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ എന്ന് പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കമാൻഡാണ്. ക്ലിയർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് വിൻഡോയിലെ മറ്റ് വരകളും കുത്തുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 2 ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കിവിടെ സമചതുരം വരക്കാൻ ഇവിടെ നമ്മളൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്, ആ സമചതുരം വരക്കാനുള്ള ആ ഒരു ലൈൻസ് തന്നെ വേറെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. ഇത്തരത്തിൽ ആവർത്തന നിർദ്ദേശങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ലൂപ്പിനുള്ളിൽ വേറെ ഒരു ലൂപ്പ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ചില കമാൻഡുകൾ നമുക്ക് റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കും. ഇതേപോലെ ഒരു ലൂപ്പിനകത്ത് വേറെ ഒരു ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി പോവാണ്. അത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്കറിയാം ജസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് കളർ ഏത് വേണമെന്നൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൈനിൻ്റെ ഈ ബോർഡറിൻ്റെ കളറൊക്കെ ബ്ലാക്കാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്, ഒരു പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡാണ് കളർ എന്ന് പറയുന്നത്. ഇതാ ഒന്ന് ശ്രദ്ധിക്കുക, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് 60 എന്ന് പറഞ്ഞു കൊടുത്തില്ലേ, അതിന് തൊട്ട് താഴെ കളർ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ ആവശ്യമായിട്ടുള്ള കളർ ഏതാണോ
അത് ഡബിൾ ക്വാഡ്സിനകത്ത് കൊടുക്കുക. ഇതിനെയാണ് ഡബിൾ ക്വാഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ബി എൽ യു വി, ഞാനിപ്പം ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, കളറിന്റെ സ്പെല്ലിംഗ് സി ഒ എൽ ഒ യു ആർ അല്ല, സി ഒ എൽ ഒ ആർ ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചത് സി ഒ എൽ ഒ യു ആർ എന്നല്ലേ, പക്ഷേ ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കളറിന്റെ സ്പെല്ലിംഗ് സി ഒ എൽ ഒ ആർ ആണ്. ഓക്കെ, ഇത്രയും കൊടുത്തല്ലോ, ഈ ഒറ്റ ലൈനെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യാം, ഫയലിൽ സേവ്, എന്നിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ. കണ്ടില്ലേ, നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ഔട്ട്പുട്ട്, പക്ഷെ എന്താ വ്യത്യാസം വന്നത്? നമ്മൾ ആ കളർ എന്ന് പറഞ്ഞത് കൂടി കൊടുത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബോർഡർ മുഴുവൻ, എല്ലാ സമചതുരത്തിൻ്റെയും ബോർഡറിന് നീല നിറം കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പാർട്ടിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി, ഇതിന് കുറച്ചുകൂടി കളറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് രണ്ടാമത്തെ പാർട്ടിലൂടെ പഠിക്കാം.